ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെയും എൽഡിഎഫിനെയും ഒക്കെ മറികടന്ന് ഒരുപാട് വോട്ടുകൾ വാരിക്കൂട്ടാമെന്ന നിഗമനത്തിലായിരുന്നു ബിജെപി ഉണ്ടായിരുന്നത്. കെ സുരേന്ദ്രൻ സംസ്ഥാന ബിജെപിയുടെ തലപ്പത്തേക്ക് വന്ന ശേഷം നടക്കുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയം ഏകദേശം പലയിടങ്ങളിലും സീറ്റ് പിടിക്കാം എന്ന കണക്കുകൂട്ടലായിരുന്നു ബിജെപിയുടേത്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലും നിലവിൽ തെറ്റിയിരിക്കുകയാണ്. സംസ്ഥാന ബിജെപിയിലെ പടലപ്പിണക്കങ്ങളെല്ലാം തന്നെ മറ നീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന് തിരികൊളുത്തിയത് ആദ്യം ശോഭാ സുരേന്ദ്രനാണ്. എന്തായാലും ബിജെപി സംസ്ഥാന ഘടകത്തിൽ വർദ്ധിച്ചു വരുന്ന ഭിന്നതയിലും തർക്കങ്ങളിലും ഇടപെടില്ല എന്ന് ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും അറിയിച്ചിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കത്തിൽ ഇടപെടുകയുള്ളൂ എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന ബി ജെ പിക്കെതിരെയും അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവുമായ പി എം വേലായുധൻ എന്നിവർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തർക്കങ്ങളിൽ കേന്ദ്രം ഇടപെടില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നത്. സംസ്ഥാന ഘടകങ്ങളെ പുനഃസംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ യുവാക്കൾക്ക് മുൻഗണന നൽകുക, തുടർച്ചയായി ഭാരവാഹികളാകുന്നവരെക്കാൾ അല്ലാത്തവർക്ക് പരിഗണന നൽകുക, നിരവധി ഭാരവാഹികളായ 70 വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കുക തുടങ്ങി ചില നിർദ്ദേശങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനം കിട്ടിയില്ല എന്ന പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ നിർദ്ദേശങ്ങൾക്ക് എതിരാവും എന്നതും കേന്ദ്രം ഉടൻ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതിനുള്ള കാരണമാവും എന്നാണ് പ്രധാനമായിട്ടും വരുന്ന സൂചന. മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന എ എൻ രാധാകൃഷ്ണനെ വൈസ് പ്രസിഡന്റ് ആക്കിയപ്പോൾ പകരം കോർ കമ്മിറ്റിയിലെടുക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ശോഭയുടെ കാര്യത്തിൽ ഇത് ഉണ്ടായില്ല എന്നുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യം അറിയുന്നതുകൊണ്ടാണ് പാർട്ടിയിലെ അസംതൃപ്തർ കേരള കാര്യങ്ങൾ നേരിട്ട് നോക്കിയ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനെതിരെ ആരോപണമുയർത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്കെതിരെയും കെ സുരേന്ദ്രനെതിരെയും ശക്തമായ വിയോജിപ്പുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായ പി എം വേലായുധനും അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തിയത്. പദവി വാഗ്ദാനം ചെയ്ത് സുരേന്ദ്രൻ പറ്റിച്ചു എന്നാണ് വേലായുധൻ പറഞ്ഞത്. തന്നെപ്പോലെ ഒട്ടേറെ പേർ ഇതുപോലെ വീടുകളിൽ ഇരിക്കുന്നവരാണ്. ഈ വിഷമം പറയാനാണ് സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചത്. ഈ നിമിഷം വരെ അദ്ദേഹം വിളിച്ചിട്ടില്ല. തൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിൽ 1-2 തവണ അദ്ദേഹം വന്നുപോയിട്ടും വന്ന് കണ്ടില്ല. തങ്ങൾക്ക് പരാതി പറയാനുള്ള ഏക സ്ഥാനം സുരേന്ദ്രനാണ്. അത് കേൾക്കാനുള്ള ബാധ്യത സുരേന്ദ്രനുണ്ട്. അടിയന്തരാവസ്ഥയുടെ സമയത്ത് സമരം ചെയ്ത് തല്ലുകൊണ്ട് ജയിലിൽ കിടന്നു. 2 ജയിലിലാണ് കിടന്നത്. പക്ഷേ ഇന്ന് വളരെ വേദനയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. തന്നെ തഴയുകയാണ് എന്നും ശോഭ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രൻ കത്തയക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ബി ജെ പിയുമായി ഇടഞ്ഞ സഖ്യകക്ഷിയായ ബി ഡി ജെ എസുമായി ശോഭാ സുരേന്ദ്രൻ ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ബി ജെ പി അണികളിൽ നിർണായക സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിനിടെ ശോഭ പാർട്ടി വിട്ടാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി സഹകരിക്കാതിരുന്നാലും അത് ബി ജെ പിക്കും ആർ എസ് എസിനും വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തൻ്റെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഞായറാഴ്ച നടന്ന പാർട്ടിയുടെ സമര ശൃംഖലയിൽ നിന്നും ശോഭ വിട്ടുനിന്നു. ഒപ്പം കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ബി ജെ പിയിൽ കനത്ത ഭിന്നത രൂക്ഷമായിരുന്നു. പാർട്ടി പുനഃസംഘടന സംബന്ധിച്ചും ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിന് ശേഷം പാർട്ടിയിൽ അവഗണന നേരിടുന്നവരെ ചേർത്ത് ശോഭ പാർട്ടികളിൽ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയത്. സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാകും എന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്നെ തഴയുകയായിരുന്നു എന്നും ശോഭ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശോഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും കോർ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗവുമായും തുടരുമ്പോഴാണ് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. പാർട്ടിയുടെ അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ട 5-അംഗ ദേശീയ സമിതിയിൽ വരെ ഉണ്ടായിരുന്ന തന്നെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി 2004 വഹിച്ചിരുന്ന പദവികളിലേക്ക് തരം താഴ്ത്തിയെന്നും പരാതിയിൽ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശോഭയുടെ പരാതിക്ക് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ അസംതൃപ്തരായവരുടെ കൂട്ടായ്മയും പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.